കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുന്നു. തത്സമയം ഈ മേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ചരിത്രം കൊണ്ടും വലിപ്പം കൊണ്ടും നമ്മുടേതിനേക്കാൾ മികവുറ്റ നിരവധി മേളകൾ ലോകത്തുണ്ട്. ആരംഭിച്ച കാലം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അവയിൽ പലതും പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പുരോഗമനോന്മുഖമായി മാറിവേയുണ്ട്, പ്രതിലോമകരമായ മാറ്റങ്ങൾക്ക് വിധേയമായവുമുണ്ട്. കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെക്കുറിച്ച് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലായാലും ഉൾക്കാമ്പിൻ്റെ കാര്യത്തിലായാലും ഈ മേള ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുക എന്നതാണ്. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK അറിയപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങൾ ഇവയൊക്കെ പുരോഗമന സ്വഭാവമുള്ളവയാണ്. ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതീ യുവാക്കൾക്ക് കലാ സാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ ഈ പുതുകാലത്ത് ഉയർന്നു വരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ഈ ചലച്ചിത്രോത്സവം മാറുന്നുണ്ട്. എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി യുവാക്കളുടെ കൂട്ടായ്മകൾ ഈ ഉത്സവത്തിൽ രൂപപ്പെടുന്നുവെന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങളെടുത്തു നോക്കൂ. അവയിൽ ഇന്ന് നിലനിൽക്കുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ജനകീയമായത് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സിനിമ എന്ന് തന്നെയാണ് ഉത്തരം. ലൂമിയർ സഹോദരന്മാരിൽ തുടങ്ങിയ സിനിമയുടെ ചരിത്രം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനത്തിൽ എത്തി നിൽക്കുന്നു. സാങ്കേതിക രംഗത്തെ വികാസം ഇത്രയേറെ ചടുലമായ മാറ്റങ്ങൾ വരുത്തുന്ന മറ്റൊരു കലാരംഗവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നേർ പ്രതിഫലനമാണ് പലപ്പോഴും സിനിമയിലുണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യാവസ്ഥകളെ പ്രതിഫലിപ്പിക്കാനുള്ള ഉപാധിയായി ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും മാറിത്തീരുന്നുണ്ട്. ഈ ചലച്ചിത്രമേളയിലെ കൺട്രി ഫോക്കസ് വിഭാഗം പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ നമ്മൾ പാലസ്തീൻ ഐക്യദാർഢ്യ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് ആ രാജ്യത്ത് നിലനിന്നിരുന്ന അവസ്ഥ കൂടുതൽ മോശമാകുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇത്തവണത്തെ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അർമേനിയൻ സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള ചലച്ചിത്രങ്ങളെയാണ്. ആഭ്യന്തര യുദ്ധവും വംശഹത്യയും കുടിയിറക്കലും എല്ലാം ഈ സിനിമയുടെ പ്രമേയമായി തീരുന്നുണ്ട്. ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഒപ്പം നിന്ന്
അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കാനാണ്. 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 ചിത്രങ്ങളാണ് ഇത്തവണ മേളയുടെ ഭാഗമാകാൻ പോകുന്നത്. 29-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.